കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ ഉണ്ടോ? മരിച്ചവരുണ്ടോ ഇല്ലോ നീ തിരക്കേണ്ട കാര്യമില്ല. നീ ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നോ? ഇല്ല. അപ്പം ചോറുണ്ടായിരുന്നു പാട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ശരി. ഇടുക്കൻ എടാ റിയാലിറ്റി. എടാ നീയാണാ റിയാലിറ്റി. എടാ വോടാ റിയാലിറ്റി. എടാ നിനക്കൊക്കെ ഇങ്ങനെ കളിയാക്കാനല്ലേ അറിയത്തുള്ളൂ. എന്റെ കുഞ്ഞു ഫൈനല് കയറി അറിയാവോ? നിനക്കങ്ങനെ തന്നെ വരണം. എന്ത് ഫൈനല് കയറിയാ പോരെ, അവന്റെ അഞ്ചത്ത് പാണ്ടിലോറി കയറണം. പക്ഷേ നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. കൂടുതൽ ആളൊന്നും കളിക്കെടുത്ത് ഞാൻ പറഞ്ഞേക്കാം. ഈ മനുഷ്യൻ ആരോടായിരുന്നു നടക്ക് വെക്കുന്നത്? ഇടി നീ ഒരു കാര്യം മനസ്സിലായോ? എന്തുവാ ഇടി നമ്മുടെ കുഞ്ഞ് ഫൈനലിൽ കയറിയ നാട്ടുകാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഒരു കാര്യം നിങ്ങൾ കേൾക്കണോ? എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന നേരം നോക്കിയാണ് ആ സ്വാമി ഉണ്ടല്ലോ ആമ്പലത്തിലെ സ്വാമി, നേരം വെളുക്കുമ്പോ തുടങ്ങും അവന്റെ ചങ്കമണിയൂത്താ. ചങ്കമണിയൂത്ത് എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചങ്കമണിയൂത്തും പറഞ്ഞു നിർത്തിയേക്കാം. ആ പറഞ്ഞു നിർത്തണം. സ്വാമിയേ നിന്റെ ശംഖും മണിയും കേട്ടല്ലോ, എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബഹളം വേണ്ട. അവിടെ കുഞ്ഞെന്തേടി? കുഞ്ഞോ? ആ അതൊക്കെ ഇരിക്കട്ടെ. സാധകം ചെയ്യുക, പക്ഷെ സാധകം ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ നമ്മൾ പുതിയ റൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫാമിലി റൗണ്ട് ആവണം. അവൻ പാടും, നമ്മൾ എല്ലാരും കൂടി ചേർന്ന് അഭിനയിക്കണം. മനസ്സിലായില്ല? അപ്പൊ നമ്മളെ രണ്ടുപേരെ കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ മൂത്ത അളിയനും പെങ്ങളും വരും, അവരുടെ അടുത്ത് നീ പോര് കാണിക്കരുത് കേട്ടല്ലോ. അറിയോ ആര് അമ്മ എവിടെ നിന്നാലും ആരെ കണ്ടാലും കെട്ടിപ്പിടിച്ച്. അതല്ല നീ ഉദ്ദേശിക്കുന്ന സംഭവം അല്ല ഇവിടെ. അമ്മായി അടുക്കള തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നേ. ഇഡ്ലിയെ നടന്നില്ല, ഞാൻ 30 എണ്ണം എടുത്ത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ചെറിയൊരു പരിപാടി നടക്കാൻ പോവാണ്. നമ്മുടെ കുഞ്ഞിന്റെ പാട്ടിന്റെ റിയാലിറ്റി ഷോയുടെ ഫൈനൽ സംഭവം റിയേഴ്സൽ. ഞാൻ പാട്ട് കേട്ടായിരുന്നു. അയ്യോ ഞാൻ പാട്ടാവന്റെ ഞങ്ങൾ ഉറങ്ങിപ്പോയിട്ട് പാട്ട് പാട്ടല്ലേ. അപ്പൊ ഞാൻ നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? അത് ഞാൻ ചോദിക്കട്ടെ. ഉത്തരവാദിത്വം ഉണ്ടോ ഒന്നും? എന്ത് ഇത് ഉണ്ടോ എന്നാന്നറിയാവോ? എന്ത് ടിക്കറ്റ്? ടിക്കറ്റ് കഴിഞ്ഞ ആഴ്ച ബസ്സേ പോയിരുന്ന ടിക്കറ്റ് ആണ്. ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്ക. ഉത്തരവാദിത്തം ഇല്ലേ? ഓ അങ്ങനെ ഉത്തരവാദിത്തം. നീ മിടുക്കനാ? മാമനും മിടുക്കനാ? അതല്ല അമ്മായി മിടുക്കയാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടാ നമ്മളിപ്പോ റിഹേഴ്സലിൽ നമ്മുടെ ആൾക്കാരെ ഒരുപാട് പേര് വരും. നമുക്ക് കുളിക്കണം, നനയ്ക്കണം, പല്ല് വെക്കണം, എല്ലാം ചെയ്യണം. അപ്പൊ ശകലം വെള്ളം കോരി വെക്കാനുള്ള സെറ്റപ്പ് നീ റെഡിയാക്കണം. ഞാൻ വെള്ളം കോരി വെച്ചിരിക്ക. വെള്ളം കോരി കണ്ടോ നിറച്ചും കോരി വെച്ചിരിക്കാൻ വെള്ളം രാവിലെ തുടങ്ങിയത് അതിനകത്ത് നിറച്ച് നീ വെള്ളം കോരി വെച്ച് നശിപ്പിച്ചല്ലോ. എന്നാ മാമ എന്റെ കുഞ്ഞിന് റിഹേഴ്സൽ ചെയ്യാൻ കൊണ്ടുവച്ച ട്രൻസെറ്റും ട്രിപ്പിളിന്റെ മാത്രമാണ് വെള്ളം കോരി വെക്കുന്നേ. എന്തായാലും വെള്ളം കോരി വെച്ചില്ലേ. നിനക്ക് എന്തേലും ഉത്തരവാദിത്തം ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നോട് ജനറേറ്റർ എടുത്തോണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് വന്നോ നീ? ഇത് അവരോട് നടന്നു വരാൻ പറയാം, എനിക്ക് പറ്റത്തില്ല. അവര് ജനമാർത്തനല്ല ജനറേറ്റർ. ആരായാലും സൈക്കിൾ പിടിച്ച് വരാൻ പറയാം, എനിക്ക് വയ്യെന്ന്. ആണ് ഇവിടെ ടാറ്റ സുമേഷ് മാത്രമേ ഉള്ളൂ. ആവശ്യമില്ല, നിനക്ക് ഞാൻ കീറുന്നുണ്ട്. പിന്നെ അതല്ലേ പിടിച്ചേ. ആ പിടിച്ചു. മനസ്സ് വെച്ചുണ്ടാ കേട്ടോ, കേറി പിടിച്ചും പോയി. ആവശ്യമില്ലാത്ത കാര്യം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കുഞ്ഞെന്ത് ഉണ്ണിക്കുട്ടോ അച്ഛൻ വിളിക്കുന്ന ഓടി വന്നേ കേട്ടോ. അവൻ നമുക്ക് വറക്കായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്നാരാ അച്ഛൻ? ഏ എന്താ അച്ചാളിയാ? ഞാനല്ലേടാ നിന്റെ അച്ഛൻ. ആണോ? പിന്നെ ശരിയാന്നോ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറയുന്ന കാര്യമില്ലയോ? തെറ്റൊരിക്കണമൊന്നുമില്ല. അപ്പൊ നിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു രക്ഷകർത്താവ് എന്ന രീതിയിൽ ഒരു ഉപദേശം നിനക്ക് തരാനുണ്ട്. എനിക്ക് എന്തുവാ? പഠിത്തം ഉണ്ട്. അത് രണ്ടാമത്. പാട്ടും കൂത്തും ഒന്നാമത്. നിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടിയാണ് നിന്നെ ഫൈനൽ സ്റ്റേജ് വരെ അച്ചാച്ചൻ എത്തിച്ചത്. ഓ മോൻ എന്തെങ്കിലും ആവശ്യമുണ്ട് ഇപ്പൊ ചോദിച്ചോണം, അച്ചാച്ചനത് മേടിച്ചു തരും കേട്ടല്ലോ. എനിക്കൊരു 500 രൂപ വേണം. തീർക്കാൻ പറ്റി തരും.
എടാ നമ്മളൊരു കലാപരമായ കഴിവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ആദ്യം കാശല്ല നോക്കേണ്ടത്, പിന്നെ ബുദ്ധി ശക്തി കഴിവ്, ഇത് മൂന്നുപാട് വേണ്ടത് മനസ്സിലായില്ലേ? അച്ചാച്ചന്റെ എനിക്ക് ചോദിക്കാൻ പറ്റൂ, ഇപ്പൊ എന്തൊക്കെ ആവശ്യമുണ്ടോ അച്ചാച്ചൻ മേടിച്ചാലും ചോദിച്ചാട്ടെ. തരുവോ? ഒരു കാർ വേണോ? വേണ്ട. ജീപ്പ് വേണോ? വേണ്ട. സ്വർണ്ണമാല വേണോ? വേണ്ട വേണ്ട. കാർ വേണോ? വേണ്ട. പിന്നെ എന്തുവേണോ നിനക്ക് വേണ്ടത്? അച്ചാച്ച ഫാമിലി റൗണ്ടാ വരാൻ പോകുന്നത്, അപ്പൊ അവിടെ കാണിക്കാൻ വേണ്ടി കാണാൻ കൊള്ളാവുന്ന ഒരു അച്ചാച്ചനെ. അച്ചാച്ച വേറൊരു പ്രശ്നമുണ്ട്, കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോ ആ ഫ്രണ്ടിൽ നിന്ന് ജഡ്ജസ്മാർ പറയുവാ ഞാൻ ഷഡ്ജ വിട്ടില്ല എന്ന്. പിന്നെ ഇനി 350 രൂപയുടെ പണി ചെയ്തിട്ട് 300 രൂപ നിന്നെ ഞാൻ കൊണ്ടു തരുന്നുണ്ട്. എന്റെ കുഞ്ഞിന് ആവശ്യമുള്ള സാധനം മേടിച്ചു കൊടുക്കണം ഞാൻ നിങ്ങളോട് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇഷ്ടംപോലെ ഷഡ്ജ ഉണ്ട് അറിയാവോ? അത് കൂടാ നിങ്ങളുടെ രണ്ട് ഷഡ്ജും എടുത്ത് കൊടുത്തേക്ക് വെച്ചിരിക്കുന്നു. പോടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പെങ്ങളും അളിയനും വരും, ആ സമയത്ത് നീ പോര് കാണിക്കരുത്. പോര് കാണിക്കത്തില്ല മനുഷ്യ, അവര് വരട്ടെ. ആ പറഞ്ഞു തീർന്നില്ലല്ലോ, അളിയനും പെങ്ങളും വരുന്നുണ്ട്. കണ്ടോടി എന്തോ സ്നേഹമാ, നോക്ക് പോരെ അമ്മ മറ്റ അളിയന്മാര് കണ്ടോ. എന്റെ പെങ്ങളെ പെയിന്റ് അടിക്കാൻ വന്നിട്ട് അടിച്ചോണ്ട് പോയ പട്ടി മിണ്ടരുത്. മൈനയാണ്, എത്ര മൈന മൂകയാണോടാ മൈന. ഞാൻ അപ്പഴേ പറഞ്ഞു പട്ടികളെ നീ പരിപാടിക്ക് വിളിക്കണ്ടത്. നാറുകളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളല്ലേ മനുഷ്യ എന്റെ കുഞ്ഞിന്റെ പരിപാടി ഉളവാക്കാൻ. നീ അല്ലേ പറഞ്ഞു വലിയ നാടക നടൻ, ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ട് ഇവനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ടിവിക്കകത്തോണ്ട് കയറ്റിത്താലും മതി മോന്താ. പിന്നെ അടിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കാര്യം. ഒറ്റയ്ക്ക് എനിക്ക് അവനെ അറിയാം. എന്തോ അളിയ, ഇതൊക്കെ ഒന്ന് നേരത്തെ പറയണ്ടേ. അളിയനെ ചെയ്യാൻ പറ്റൂല്ലോ. പിന്നെ പിന്നെ നമ്മളെ മോനെന്തേ? മോനിവിടെണ്ടെന്ന് ഒന്ന് വിളി. അളിയ അവന് നെക്കല്ലേ, അവന്റെ സംഗതി എല്ലാം വെളിവരും. ഒന്നാമത് ഷഡ്ജില്ലാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അളിയ നമ്മള് മാത്രം അഭിനയിച്ചാ മതിയോ? അല്ലെ വേറെ ആളെ വിളിച്ചിട്ടുണ്ട്? ഇവിടെ മൂത്ത ആകള ഡൽഹിയിലുള്ള ഓ ഡി പുള്ളി ഞാൻ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഇവിടെ വരും. അവൻ വന്നോ തന്നെ അടയാളം. അവൻ അങ്ങനെ വരാനാ മനുഷ്യ, അവന് നല്ല പിടിപാടാ അവിടെ. വരത്തില്ല, എന്താ കുഴപ്പം? വരത്തില്ല അവൻ. വരാനുള്ള മാർഗം ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങള് എന്ത് ചെയ്യുന്നു? ഇനി നിന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നു പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. കേട്ട മാതി കേക്കാത്ത മാതി അവൻ കാർ എടുത്ത് പുറപ്പെട്ട് കാണും. അപ്പൊ അളിയ, അപ്പൊ നമ്മുടെ കുഞ്ഞ് അളിയും വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു സാധനം സെറ്റ് ചെയ്യാം. ആയിക്കോട്ടെ, മനസ്സിലായില്ലോ. നമ്മുടെ കുഞ്ഞൊരു പാട്ട് പാടും, നമ്മളെല്ലാം ചേർന്ന് അഭിനയിക്കണം. അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടും. ഫ്ലാറ്റ് കിട്ടും. അപ്പൊ എല്ലാവർക്കും അത് വീച്ച് തരും. അവൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പൊ മോൻ ഏത് പാട്ടാണ് പ്രാക്ടീസ് ചെയ്ത് വെച്ചത്? അച്ചാ ഞാൻ ഫാമിലി റൗണ്ടി പാടാൻ വേണ്ടി കല്യാണ രാമൻ എന്ന സിനിമയിലെ കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും എന്ന പാട്ട് ഞാൻ പാടി പഠിച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളി അല്ലേ? നല്ല പാട്ടല്ലേ? നല്ല പാട്ടാ, നല്ല പാട്ടല്ലേ? അപ്പൊ മോനെ ക്യാരക്ടർ നിശ്ചയിക്കാം. അതാ ഈ കഥയിലെ രാജകുമാരനും ഗോപകുമാരി എന്ന് പറഞ്ഞ ഈ രണ്ട് ക്യാരക്ടർ ഉണ്ടല്ലോ, അതുകൂടെ റെഡി ആണല്ലോ. ഞാനും എന്റെ വരി റെഡി. അവിടെ പ്രൊഡ്യൂസർ നേരിട്ട് വിളിച്ചു പറഞ്ഞു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് അത് ഞങ്ങൾ രണ്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കും. ആ തരത്തില്ല. അപ്പൊ എനിക്കൊന്നും ഇല്ല അളിയ. അളിയന് വേഷമുണ്ട്. എന്തോ അതെ, ഇതിനകത്ത് മെയിൻ വേഷമാണ് അളിയന്. ആണോ? അതായത് ഈ കഥയിലെ രാജകുമാരനും ഗോപകുമാരും കൂടി ദീപമായിട്ട് ഇങ്ങനെ വരും. ഈ ദീപമായിട്ട് ഈ നദിയിലേക്ക് വരുന്ന സമയത്ത് അളിയൻ എൻട്രി ചെയ്യണം. ആ എന്താണ്? കുഞ്ഞോളമായിട്ട് അളിയൻ വരണം. അളിയൻ എന്തോ അളിയ പറയുന്നത്? ഞാൻ കുഞ്ഞോളമായിട്ട് വന്നാൽ ഞങ്ങൾ ഉണ്ടാക്കട്ടെ? ഇടി ഉണ്ടാക്കത്തില്ലേ അളിയ? കുഞ്ഞോളല്ല, കുഞ്ഞോളം. കുഞ്ഞോളോ? കുഞ്ഞോളമായിട്ട് അളി അളിയന് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പറ്റില്ലേ? പറ്റും. ഒരു കുഞ്ഞോളെ നല്ല അടി. നല്ല വാട്ട. മാമാ മാമാ കീ കൊടുത്ത് വിട്ടേക്ക് വന്നു അതിനെ. ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അപ്പൊ നീ പാടും അഭിനയിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ കറക്റ്റ് സമയത്ത് അളി എൻട്രി ചെയ്തോളാം. ഓക്കെ ഓക്കെ. ഓനെ അപ്പൊ ബാ. ഓക്കെ, പാട്ട് പഠിക്കുള്ളൂ. അപ്പൊ ഞാൻ പാട്ട് പാടാൻ പോവാണ്. ബാക്കി അവരെല്ലാം ശരിയാണല്ലോ. എല്ലാം റെഡി. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. കഥയിലെ രാജകുമാരൻ ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ കുഞ്ഞോളങ്ങളും അവനുണർത്തി ദീപങ്ങൾ. ഓളിയ അളിയനോട് എന്തോ കാണിക്കാനെ പറഞ്ഞു. കുഞ്ഞോളം. അളിയനിപ്പോ എന്താ ഇവിടെ കാണിച്ചേ? ഓളം. നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ പട്ടി? കുഞ്ഞിന്റെ പരിപാടി നശിപ്പിക്കാനായിട്ട് അളിയൻ പറയരുത്. അളിയനൊരു കുഞ്ഞോളം തന്നുകൊണ്ടല്ലേ തിരമാലയാക്കി കാണിച്ചത്? മറിച്ച് തിരമാല തന്നിരുന്നെങ്കിലോ ഞാനൊരു സുനാമിയൊക്കെ അംഗീകരിച്ചിട്ടില്ലായിരുന്നോ? ഇയാൾ അഭിനയിക്കണ്ടേ? ഇയാൾ പോ. അളിയാ ഇത് പറ്റത്തില്ല. ഈ പാട്ട് വേണ്ട, പാട്ട് മാറ്റേ. പാട്ട് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അളിയൻ അഭിനയിക്കുമോ? പിന്നെ
ഞാൻ വളരെ കഷ്ടപ്പെട്ട മറ്റേ പാട്ട് തന്നെ പഠിച്ചത്. ഞാൻ ഒരു പാട്ടും കൂടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ചന്ദ്രലേഖ എന്ന സിനിമയില് ഒന്നാം വട്ടം കണ്ടപ്പോ ചെക്കരി കിണ്ടാണ്ടോ. അല്ലെങ്കിൽ അതും നല്ല പാട്ടല്ലേ. അപ്പൊ ഇന്നത്തെ ക്യാരക്ടർ ഒന്ന് നിശ്ചയിക്കാം. അതായത് ഈ ഒന്നാം വട്ടം കണ്ടപ്പോൾ ഈ ചെക്കൻ എന്ന് പറയുന്നത് ഞാൻ. അതാർക്ക് ഞാൻ തരത്തില്ല, നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം. ചെക്കൻ ഞാനല്ലോ. അങ്ങനെ വേണല്ലോ, പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ വേണമല്ലോ. അപ്പൊ ഞാൻ ചെയ്യാവോ. മനസ്സിലാക്കണം, ഈ സുധാകരൻ പട്ടിണി കിടന്ന് വാരിയിൽ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒറ്റന്റെയും കിണ്ടാട്ടം താങ്ങാൻ പോയിട്ടില്ല. മനസ്സിലാക്കി, നമ്മുടെ കുഞ്ഞിന്റെ പരിപാടിയാണ്. നമ്മൾ എല്ലാവരോട് സഹകരിച്ചു ഇന്നാലും കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടത്തോളൂ. അളിയൻ സഹകരിക്കും. അളിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യളിയ പ്ലീസ്. ഞാനെന്തെങ്കിലും പറയോ. ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ വിളിക്ക. എപ്പോഴായിരുന്നു മരിച്ചത്? രണ്ടു കൊല്ലം മുന്നേ. അളിയാ എന്നേ പറഞ്ഞു രണ്ടു കൊല്ലം മുന്നേ മരിച്ചെന്ന് പറഞ്ഞത്? ആര്? അച്ഛൻ. ആര്? അച്ഛൻ. അടിയോ പറഞ്ഞു അല്ലെ, അച്ഛൻ മരിച്ചിട്ടൊന്നും ഇല്ല. ഇല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞത്. അച്ഛൻ മരിച്ചിട്ടില്ലേ? 350 രൂപയുടെ സീക്വൻസ് വെച്ച റീത്തം മേടിച്ചോണ്ട് വന്നിട്ട് ആ കിളവൻ ചത്തിട്ടില്ല എന്നോ മാർക്കി അവനൊന്നും ഞെക്കി കൊന്നിട്ടില്ല. കാര്യം എടി തന്തയെ കൊന്നവളെ. അളിയും വിഷയം ഉണ്ടാക്കല്, അളിയും ചൂടാകരുത്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കുഞ്ഞിന്റെ ഒരു പരിപാടി, റിയാലിറ്റി ഷോ ഒരു പരിപാടിയാ. അവൻ ഫൈനലിൽ കയറി. അപ്പൊ പുതിയ റൗണ്ട് ആണ്, ഫാമിലി റൗണ്ട്. അപ്പൊ നമ്മൾ എല്ലാം കൂടി ചേർന്ന് അഭിനയിക്കണത് ടി വി വരുന്ന പരിപാടിയായിരുന്നു. അപ്പൊ അവള് പറഞ്ഞ അളിയെ വിളിച്ച് അളി നല്ലതായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് അളിയും ബുദ്ധിമുട്ടിച്ചു ക്ഷമിക്കണം. അളിയും കുഴപ്പമില്ലെന്ന്. ശരി എന്താ പറഞ്ഞു? അത് എന്തോ പറഞ്ഞല്ലോ ഒരു കാര്യം. പൊക്കോളാൻ അതല്ല, അതിനു മുമ്പ് എന്തോ പറഞ്ഞല്ലോ ഒരു ടി വി. അല്ല, അതിനു മുമ്പ് എന്തോ പറഞ്ഞല്ലോ അഭിനയം. അഭിനയം അഭിനയിക്കണം. നമ്മള് നമ്മൾ അഭിനയിക്കണം. അഭിനയിക്കോ? പിന്നെ ഞാൻ സൂപ്പറായിട്ട് അഭിനയിക്കും. പിന്നെ അപ്പൊ നമ്മളെല്ലാം ഇവിടെ സഹകരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടും. ആണല്ലേ? ആണ്. ഓക്കെ, കുഞ്ഞെവിടാ? കുഞ്ഞിവിടെ മോനെ. മോനെ, മാമനെ ഓർമ്മയുണ്ടോ? ഉണ്ട്, ഉണ്ടല്ലേ. പണ്ട് ഞാൻ ഇവിടെ വരുമ്പോ ദേ നീ ഇത്രേ ഉള്ളു. അത് പണ്ട്, ഇപ്പൊ ഒന്ന് കാണണം. ഒമ്പതാം ക്ലാസ്സിലാ. ഇവനെ പാട്ടല്ല പഠിപ്പിക്കേണ്ടത്, പിന്നെ മ്യൂസിക്. ആ മ്യൂസിക് പഠിപ്പിക്കും. മ്യൂസിക് പഠിപ്പിക്കും. എപ്പൊ വന്ന്? നേരത്തെ വന്നു. നേരത്തെ വന്നു. അഭിനയിക്കുന്നുണ്ടോ? എന്തിനാ ഈ പട്ടീനെ ഒക്കെ വിളിച്ചു വരുത്തിയത്? ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ മോനെ, ഒരു പാട്ട് കൂടെ മോൻ പാട്. ഞങ്ങൾ എല്ലാം കൂടെ ചേർന്ന് അഭിനയിച്ച് നിങ്ങൾക്ക് ഫ്ലാറ്റ് മേടിച്ച് വന്നിരിക്കും. അച്ഛാ, ഞാൻ വളരെ കഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ പഠിച്ചു വെച്ചേക്കുന്നത്. വാസന്തി, ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ ആലക്കണ എന്നുള്ള പാട്ട് ഞാൻ പാടും. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കുഞ്ഞു പാടും, ഒരു പാട്ടും കൂടെ അതെല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി കൊടുക്കണം. മനസ്സിലായി? അപ്പൊ ഇതിനകത്ത് ക്യാരക്ടർ നിശ്ചയിക്കാം. ഇതിനകത്ത് കലാഭവം മണി എന്ന് പറയുന്ന ക്യാരക്ടർ അത് ഞാനാണ്. ഞാൻ തന്നെ അളിയനാണ്. അത് പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അളി. അതുകൊണ്ട് മനസ്സിലായില്ലോ. ഇതിനകത്ത് മെയിൻ വില്ലൻ തോമസ് സാർ, സായിക്കുമാർ ചെയ്ത കഥാപാത്രം. അത് എന്റെ മോൻ. മോനാ? മോനെ, അത് അളിയനും മോനുമായി ഞങ്ങളുടെ ഒരു എനിക്കൊന്നും ഇല്ല അളിയ. അഴിന് വേഷമുണ്ട്. അതായത് ഇതിന് മെയിൻ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാവുമണി അന്ധനാണല്ലോ. ഈ അന്ധനായ കലാവുമണി ഇങ്ങനെ വന്നിട്ട് തോമസ് സാർ എൻട്രി ചെയ്യുന്നു. തോമസ് സാർ വന്നോ, തോമസ് സാർ വന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴുത്തെ കയറി പിടിക്കുന്ന സമയത്ത് അളിന്റെ ഡയലോഗ്, ജനാർദ്ദനം പറഞ്ഞ ഡയലോഗ്, വിറ ഈ ഡയലോഗ് പറയണോ?
തവളയുടെ സൗണ്ട്. ജനാർദ്ദന്റെ സൗണ്ട്. ആ രണ്ടും ഒന്നും തന്നെ മനസ്സിലായില്ലോ. ഓക്കെ, അതെ അളിയാ. അപ്പൊ ഈ ഡൽഹിയിൽ നിന്ന് എനിക്ക് വേഷം ഒന്നും ഇല്ലേ? അളിയ പിന്നെ തുണിയില്ലാതാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ആ വേഷമല്ല, അഭിനയിക്കാൻ ഒരു സിറ്റുവേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. കലാമണി വരുന്നു, തോമസ് ആന്റെ കഴുത്തെ കയറി പിടിക്കുന്നു. അപ്പൊ അളിയന്റെ ഡയലോഗ്, അപ്പൊ അളിയൻ ഉരുണ്ടു കൂടുന്നു. ഓക്കെ, ണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. നിങ്ങളെല്ലാം കൂടെ എന്റെ കുഞ്ഞിന്റെ പരിപാടി നശിപ്പിക്കുവോ? ഇല്ല, ഇനി കറക്റ്റാണ്. ഒരു പാട്ട് കൂടെ പാടി, പാടണ്ട. ഡയലോഗ് തുടങ്ങാം, ഡയലോഗ് തുടങ്ങാം. അപ്പൊ തോമസ് സാർ പിടിക്കുന്ന മറ്റേ സംഭവങ്ങളല്ലോ. ഓക്കെ, തോമസ് സാർ വന്നോ? തോമസ് സാർ വന്നോ? ആ വന്നു. തോമസ് സാർ പാവാ, തോമസ് സാർ പാവാ, തോമസ്. പിന്നെ അളിയാ, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പോ 350 രൂപ കൊടുത്ത് റീത്ത് മേടിച്ചിട്ടാ വന്നത്. അതങ്ങ് വേസ്റ്റായി പോയി. ഇപ്പൊ കൊണ്ടു കൊടുത്ത ആ പൈസ കിട്ടും, അതിന് ഞാൻ ഫുള്ളും മേടിച്ചിട്ട് വരാം. അമ്മ, ഈ റീത്ത് കൊണ്ടു കൊടുത്തൊരു പെട്ടെന്ന് വരട്ടെ. ആ റീത്ത് മോന്റെ നെഞ്ചിട്ട് തന്നെ അങ്ങ് വെച്ചേരെ.